സ്റ്റുഡൻസ് നമസ്കാരം. നമ്മളിന്നൊരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അക്കൗണ്ടൻസിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കിലേക്കാണ് നമ്മൾ നീങ്ങുന്നത്. അതാണ് ജേണൽ. അതായത് ചാപ്റ്റർ സൂചിപ്പിക്കുന്ന പോലെ തന്നെ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു ജേണൽ എൻട്രി എഴുതുന്നത്, എങ്ങനെ ഒരു ജേണൽ എൻട്രി നമുക്ക് ഉണ്ടാക്കാം, എങ്ങനെയാണ് അക്കൗണ്ടിങ്ങിൽ ഒരു ജേണൽ എൻട്രി മേക്ക് ചെയ്യുന്നത്, ഇതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് പാഠഭാഗം എടുത്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ട്രാൻസാക്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. എങ്ങനെയാണ് നമ്മളൊരു ജേണൽ എൻട്രി എഴുതാൻ പോകുന്നത്, നിങ്ങൾ പ്ലസ് വണ്ണിലും പ്ലസ് ടുവിലും ഒക്കെ പഠിച്ചിട്ടുണ്ടാവും, പക്ഷേ എല്ലാം മറന്നിട്ടുണ്ടാവും. അതുകൊണ്ട് നമുക്ക് ഒന്നും കൂടിയും ഇതെല്ലാം എടുത്ത് നമുക്ക് നോക്കാം. ഈ എക്സസൈസ് എല്ലാ അവസാനവും നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ ആദ്യമേ തന്നെ ജേണൽ എൻട്രി പഠിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഇതിൻ്റെ ഫോർമാറ്റ് ആദ്യമേ അറിഞ്ഞിരിക്കണം. അതായത് ആദ്യമേ ഞാൻ അതിൻ്റെ ഫോർമാറ്റ് പറഞ്ഞുതരാം. ഫോർമാറ്റ് എല്ലാവരും ശ്രദ്ധിക്കുക. ഇതിനാദ്യമേ കോളംസ് ആണ് നമ്മൾ വരയ്ക്കേണ്ടത്. കോളംസ് ഏതൊക്കെയാണെന്നുള്ളതൊന്ന് ശ്രദ്ധിക്കുക. ഇല്ല, ആദ്യത്തെ കോളത്തിൽ വരുന്നത് ഡേറ്റ് ആണ് വരുന്നത്. രണ്ടാമത്തെ കോളത്തിൽ വരുന്നത് പർട്ടിക്കുലേഴ്സ് ആണ്. ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ കോളം, പർട്ടിക്കുലേഴ്സ് ആയിരിക്കണം. മൂന്നാമത് വരുന്നത് ലെഡ്ജർ ഫോളിയോ. ഈ പർട്ടിക്കുലേഴ്സിലാണ് നമ്മൾ കണ്ടന്റ് എഴുതുന്നത്, ഡേറ്റിലാണ് നമ്മൾ ഡേറ്റ് മാർക്ക് ചെയ്യുന്നത്. അടുത്തതാണ് ലെഡ്ജർ ഫോളിയോ, അതായത് ലെഡ്ജറിൻ്റെ ഏത് പേജ് ആണ് എന്നുള്ള ഇതൊക്കെ നമ്മൾ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് യൂസ് ചെയ്യുന്നത്. അത് ചെറിയൊരു കോളം മതി, നമ്മൾ അതിൻ്റെ ഉള്ളിൽ ഫിൽ ചെയ്യുന്നൊന്നുമില്ല. പക്ഷേ ഈ ലെഡ്ജർ ഫോളിയോ കോളം നമ്മൾ കൃത്യമായിട്ട് കാണിച്ചിരിക്കണം. ദെറിനാഫ്റ്റർ നമ്മൾ എമൗണ്ട് ആണ് കാണിക്കുന്നത്. എമൗണ്ട് ഇത് ഡെബിറ്റ് സൈഡാണ്, ഈ ജേണൽ രജിസ്റ്ററിൻ്റെ ഡെബിറ്റ് സൈഡാണിത്. അടുത്തതാണ് ക്രെഡിറ്റ് സൈഡ്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഫോർമാറ്റിൽ ശ്രദ്ധിക്കേണ്ടത്. അതായത് ഒരു ജേണൽ എൻട്രിയിൽ എന്തൊക്കെ ഉണ്ടായിരിക്കും എന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കുക. ജേണലിൻ്റെ ഫോർമാറ്റാണ്, ജേണൽ എൻട്രിയുടെ ഫോർമാറ്റാണ് ഞാൻ തന്നത്. ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, ലെഡ്ജർ ഫോളിയോ, ഡെബിറ്റ്, ക്രെഡിറ്റ് എന്നിങ്ങനെ കോളംസ് ആണ് ഉള്ളത്. എമൗണ്ട് എഴുതാനാണ് ഈ ഡെബിറ്റും ക്രെഡിറ്റും കോളം വരുന്നത്. ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് കാണിച്ചു തരാം എങ്ങനെയാണ് ഒരു ജേണൽ എൻട്രി എഴുതാണ്. ആദ്യമേ നമുക്കിപ്പോൾ ഡേറ്റ്, ഇപ്പോൾ ഡേറ്റ് ഇപ്പോൾ 2022 ജാനുവരി 10 എന്ന് വിചാരിക്കാം. അപ്പോൾ ജാനുവരി 10 നമ്മൾ ഡേറ്റ് ഇങ്ങനെയാണ് കൊടുക്കുന്നത്. ആദ്യം ഇയർ കൊടുക്കുക, അത് കഴിഞ്ഞ് മന്ത് കൊടുക്കുക, അത് കഴിഞ്ഞ് ഡേറ്റ് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു ജേണൽ എൻട്രിയുടെ ഫോർമാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമേ നമ്മൾ എഴുതുന്നത് ഡെബിറ്റ് അക്കൗണ്ട് ആണ് എഴുതുന്നത്, അക്കൗണ്ട് ഡെറ്റർ എന്നിങ്ങനെയാണ് എഴുതേണ്ടത്. ഡാഷ് അക്കൗണ്ട് ഡെറ്റർ എന്നാണ് എഴുതേണ്ടത്. അത് ഓരോന്നിനും വേരി ചെയ്യുമല്ലോ, അതുകൊണ്ടാണ് അവിടെ ഒരു ഫിൽ ചെയ്യാനായിട്ടുള്ള ഒരു പോർഷൻ ഞാൻ ഇട്ടത്, ഡാഷ് അക്കൗണ്ട് ഡെറ്റർ. അതിൻ്റെ അടുത്തത് കുറച്ചിങ്ങോട്ട് നീക്കിയിട്ട് വേണം നമ്മൾ ക്രെഡിറ്റ് എൻട്രി കൊടുക്കാൻ. ടു ഡാഷ് അക്കൗണ്ട്. അതായത് ജേണൽ എൻട്രിയുടെ ഫോർമാറ്റ് എങ്ങനെയാണ്, ഒരു ജേണൽ എൻട്രി നമ്മൾ എഴുതുമ്പോൾ ആദ്യമേ തന്നെ ഒരു അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യണം, മറ്റൊരു അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യാൻ വേണം. ഇതിൻ്റെ നേരെയായിട്ട് നമ്മൾ എമൗണ്ട് നമ്മൾ മാർക്ക് ചെയ്യുക. അതുപോലെ തന്നെ ക്രെഡിറ്റിൻ്റെ നേരെയായിട്ട് നമ്മളിങ്ങനെ എമൗണ്ട് മാർക്ക് ചെയ്യുക. ഇങ്ങനെയാണ് ഒരു ജേണൽ എൻട്രി എഴുതേണ്ടത്. ഇതിനുശേഷം എന്താണ് നമ്മൾ ഈ ട്രാൻസാക്ഷൻ കൊണ്ട് ഉദ്ദേശിച്ചത് എന്ന് താഴെ ഒരു ഷോർട്ട് നോട്ട് നമ്മൾ കൊടുക്കണം. ഈ പർട്ടിക്കുലേഴ്സിൽ ഒരു ഷോർട്ട് നോട്ട് കൊടുക്കണം. ഈ ഷോർട്ട് നോട്ടിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, നെറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ നെറേഷൻ കൊടുക്കേണ്ടത്. നെറേഷൻ ഇതിൽ കൊടുക്കുക. അതായത് ഇപ്പോൾ എന്താണോ നടന്ന ആക്ച്വൽ ട്രാൻസാക്ഷൻ എന്നുള്ള കാര്യമാണ് ഈ നെറേഷനിൽ നമ്മൾ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ രീതിയിലാണ് നമ്മളൊരു ജേണൽ എൻട്രി എഴുതുക. അപ്പോൾ ജേണൽ എൻട്രിയുടെ ഫോർമാറ്റാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ആദ്യമേ തന്നെ എത്ര കോളംസ് ഉണ്ടായിരുന്നു, 1, 2, 3, 4, 5 കോളംസ് ഉണ്ട്. ആദ്യത്തെ കോളം ഡേറ്റ് എഴുതാനും, രണ്ടാമത്തെ കോളത്തിലാണ് നമ്മൾ പർട്ടിക്കുലേഴ്സ് മാർക്ക് ചെയ്യുന്നത്, മൂന്നാമത്തത് ലെഡ്ജർ ഫോളിയോ, നാലാമത്തത് ഡെബിറ്റ്, അഞ്ചാമത്തത് ക്രെഡിറ്റ്. ഇങ്ങനെയാണ് നമ്മൾ ജേണൽ എൻട്രി എഴുതേണ്ടത്. ഇനി നമുക്ക് അടുത്ത പേജിലേക്ക് പോവാം. നമ്മളൊരു ട്രാൻസാക്ഷൻ എങ്ങനെയാണ് ഇതിൽ റെക്കോർഡ് ചെയ്യുന്നത് എന്നുള്ള കാര്യം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ അതിന്റെ എൻട്രി എങ്ങനെയാ പോകുന്നതെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ആദ്യമേ തന്നെ ചോദ്യം നമുക്കൊന്ന് എഴുതാം. ചോദ്യം എന്താണ്, ഇതിൽ തന്നെ ചോദ്യം എടുക്കാം. രാമൻ സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ് ₹1,000 ഓൺ 1st January 1984.
അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ ആ ട്രാൻസാക്ഷൻ എന്താണെന്നുള്ളത് നമുക്ക് ചോദ്യത്തിൽ ഇവിടെ കാണിക്കാം. എന്നിട്ട് അതിൻ്റെ ഉത്തരം എങ്ങനെ ചെയ്യാമെന്നുള്ളത് നമുക്ക് നോക്കാം. ഇതിൻ്റെ ഉള്ളിൽ പറഞ്ഞിരിക്കുന്നത് രാമൻ 1000 രൂപയുടെ സാധനം ഫസ്റ്റ് ജാനുവരി 1984 വിറ്റു എന്നുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മൾ ആദ്യമേ തന്നെ ഇവിടെ ഡേറ്റ് കോളത്തിൽ നമ്മൾ ഡേറ്റ് മാർക്ക് ചെയ്യണം. നേരത്തെ അതേ ഫോർമാറ്റിൽ ഞാൻ എഡിറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ആദ്യമേ വർഷം 1984, മന്ത് ജാനുവരി, ഡേറ്റ് എത്രയാണ് വന്നേക്കുന്നത്? 1. ഇനി നമ്മൾ ഒരു അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യണം, മറ്റേ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യണം എന്നുള്ളതുണ്ട്. ഇതിൻ്റെ ഒരു എളുപ്പ പണിയാണ് ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത്. ആദ്യമേ തന്നെ നമ്മൾ ഈ ട്രാൻസാക്ഷൻ എന്താണെന്നുള്ളത് നോക്കാം. എന്താണ് ഇവിടെ ട്രാൻസാക്ഷൻ ചോദിച്ചേക്കുന്നത്? രാമൻ സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ് ₹1000. ഇതാണ് ട്രാൻസാക്ഷൻ ഉണ്ടായിരിക്കുന്നത്. അപ്പൊ ഇതിൽ നിന്ന് ഈ ചോദ്യത്തിൽ നിന്ന് തന്നെ നമുക്ക് ഉത്തരം ഉണ്ടാക്കാം. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ആദ്യമേ തന്നെ ക്യാഷ് വന്നു പോയോ അല്ലെങ്കിൽ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ആണോ എന്നുള്ള ചോദ്യം ചോദ്യത്തോട് തന്നെ നമുക്ക് ചോദിക്കാം. ക്യാഷ് വന്നാലും പോയാലും അവർ പറഞ്ഞിട്ടുണ്ടാവും. ഇവർ പറഞ്ഞു തന്നെ രാമൻ സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ് എന്ന് തന്നെ പറഞ്ഞേക്കുന്നത്. ഇത് വന്നതാണോ പോയതാണോ? സാധനങ്ങൾ വിൽക്കുമ്പോൾ സ്ഥാപനത്തിലേക്ക് പൈസ വരും അല്ലെങ്കിൽ പോവും നമുക്കറിയാം. പൈസ വരും, സാധനങ്ങൾ വിൽക്കുമ്പോഴാണ് സ്ഥാപനത്തിലേക്ക് പൈസ വരുന്നത്. അതായത് പൈസ വന്നോ പോയോ എന്ന് നോക്കണം. പൈസ വന്നാൽ പൈസയെ ഡെബിറ്റ് ചെയ്യണം. അതായത് പൈസ വന്നാൽ പൈസയെ ഡെബിറ്റ് ചെയ്യണം. അപ്പൊ നമുക്ക് ഈ ട്രാൻസാക്ഷൻ വായിച്ചപ്പോൾ മനസ്സിലായി സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ് ആണ്. അപ്പൊ പൈസ വന്നതാണെന്നുള്ളത് മനസ്സിലായി. പൈസ വന്നാൽ പൈസയെ ഡെബിറ്റ് ചെയ്യണമെന്നാണല്ലോ പറഞ്ഞത്. അപ്പൊ ഇവിടെ ഡാഷ് ഇട്ടേക്കുന്ന സ്ഥലത്ത് ഞാൻ ക്യാഷ് അക്കൗണ്ട് എന്നുള്ളതാക്കാൻ പോവാണ്. അപ്പൊ ഡെബിറ്റ് ചെയ്യേണ്ട അക്കൗണ്ട് എന്നാൽ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ എന്നുള്ളതാണ്. എമൗണ്ട് എത്രയാണ് പറഞ്ഞിട്ടുണ്ടല്ലോ, എമൗണ്ട് 1000 രൂപ. ഇനി എന്താണ് ക്രെഡിറ്റ് ചെയ്യേണ്ടത്? ഇവിടെയും ഒരു ട്രാൻസാക്ഷൻ വരുന്നല്ലോ, രണ്ട് ട്രാൻസാക്ഷൻ ആണെന്ന് നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറയണ്ടായി. അപ്പോൾ അടുത്ത ചോദ്യം നമ്മൾ ചോദ്യത്തോട് തന്നെ ചോദിക്കേണ്ടത് എങ്ങനെ വന്നു, പണം എങ്ങനെ വന്നു, എങ്ങനെ വന്നു. ചോദ്യത്തോട് തന്നെ ചോദിക്കാം നമുക്ക് എങ്ങനെ വന്നു. അപ്പൊ ട്രാൻസാക്ഷൻ എന്താ പറഞ്ഞേക്കുന്നത്? രാമൻ സോൾഡ് ഗുഡ്സ്, സാധനങ്ങൾ വിറ്റപ്പോഴാണ് ഈ പൈസ വന്നത്. സാധനങ്ങൾ വിറ്റിട്ട് പൈസ വരുമ്പോൾ നമ്മൾ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ കാണിക്കേണ്ടത് സെയിൽസ് എന്നാണ് പറഞ്ഞ് കാണിക്കേണ്ടത്. അപ്പൊ നമ്മളുടെ ആ ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആണ്. അതായത് ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ്, ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ് എന്നുള്ളതാണ് നമ്മളുടെ മറ്റേ അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻ വന്നിരിക്കുന്നത്. ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ്. ആ ഡാഷ് ഒക്കെ നിങ്ങൾ എടുത്ത് കളഞ്ഞേക്കാം, ഞാൻ അവിടെ ഇട്ടുന്നുള്ളൂ. ഇനി നെറേഷൻ എങ്ങനെ എഴുതേണ്ടത്? ബീയിങ് രാമൻ, ആ ചോദ്യം തന്നെ എഴുതിയിരിക്കുക, സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ് ₹1000. അപ്പോ 1000 രൂപയുടെ ഒരു ട്രാൻസാക്ഷൻ ആണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ഈ ക്രെഡിറ്റിന്റെ 1000 മാറ്റിയിട്ട് നമുക്ക് 1000 രൂപ കൊടുക്കാം. അപ്പൊ ഇത്രയേ ഉള്ളൂ ഒരു ട്രാൻസാക്ഷൻ എന്നുള്ളത്. ഈ ട്രാൻസാക്ഷൻ, ഈ ചോദ്യം വന്നിരിക്കുന്നത് എന്തായിരുന്നു? രാമൻ സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ് ₹1000 ഓൺ ഫസ്റ്റ് ജാനുവരി 1984. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ജേണൽ എൻട്രി എഴുതാൻ ചോദിച്ചേക്കാണ്. അതിന്റെ ജേണൽ എൻട്രി എന്താ വരുന്നത്? ആദ്യമേ നമ്മൾ ചോദ്യത്തോട് ചോദിക്കുന്നത് പൈസ വന്നോ പോയോ. നമുക്ക് മനസ്സിലായി പൈസ വന്നു. പൈസ വന്നാൽ പൈസയെ ഡെബിറ്റ് ചെയ്യണം, പൈസ പോയാൽ പൈസയെ ക്രെഡിറ്റ് ചെയ്യണം. ഇനി അടുത്ത ചോദ്യം ചോദിക്കേണ്ടത്, ആ ചോദ്യം കഴിഞ്ഞ് എന്ത് ചോദ്യം ചോദിക്കേണ്ടത്? എങ്ങനെ വന്നു അല്ലെങ്കിൽ എങ്ങനെ പോയി എന്നുള്ള കാര്യമാണ് ചോദിക്കേണ്ടത്. ഇവിടെ വന്നതായതുകൊണ്ട് എങ്ങനെ വന്നു? സാധനങ്ങൾ വിറ്റപ്പോൾ. സാധനങ്ങൾ വിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്കൗണ്ട് കാണിക്കേണ്ടത് സെയിൽസ് അക്കൗണ്ടാണ് കാണിക്കേണ്ടത്. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ ആണ്, തെറ്റുവരുത്തരുത്. ഇനി നമുക്ക് അടുത്ത ട്രാൻസാക്ഷനിലേക്ക് പോകാം. ടെക്സ്റ്റ് ബുക്ക് എടുത്ത് നോക്കാം, അടുത്ത ട്രാൻസാക്ഷൻ ഏതാണ് ചോദിച്ചിരിക്കുന്നത് നോക്കാം. അടുത്ത ചോദ്യം വന്നു, അടുത്ത ചോദ്യം പിന്നെ ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാണ്, വേറെ വരയ്ക്കണ്ടല്ലോ. അപ്പൊ നമുക്ക് ഈ ചോദ്യം ഒന്ന് മാറ്റം ചേഞ്ച് ചെയ്യാം. ഈ ചോദ്യം മാറ്റിയിട്ട് ഇവിടെ സംഭവിച്ചേക്കുന്നത് രാമൻ പർച്ചേസ് ഗുഡ്സ് ഫോർ ഈച്ച് ₹7000 ഓൺ 3rd ജനുവരി
Ini nama kita oka. Ini dulu lihat apa orangnya karena Raman purchase the goods for each in the letter orang itu cash na orang itu. Ada coba di sini cari mistake agen tau. Apa itu nama cash na kan? Itu cash rupees 7000 on 3rd January 1986. Ada itu Raman Edaiyan Juba paisa kudu tu wangi. Atau apa? Apa Edaiyan Juba itu goods paisa kudu tu wangi. Apa nama kita oka? Ini kita paisa mandu ayo, namun saudara yang portenu angkibo definitely paisa po, paisa po alah cerita, namun saudara yang orang angkibo saudara itu lagi angkibo paisa ngotekik udah kan, beneran. Apa itu paisa ngotekik po, bu, niya paranya paisa wandan paisa debiti ya, nam paisa po ayal paisa ya kreditnya cerita, nam apa cash account ada, namun kita ada kani kita itu macam kredit itu, namun kita ada anlo kani kita, apa namun kita ada kurikam, ada. Adine selesa, mati, enggane boi. Enggaknya apa ya? Saudara enggak purchase sih dapat apa ya? Apa modelnya? Nampol kani kena itu purchase of goods, alanggi purchase account itu nampar nih tanda kani kena itu. Nampol saudara purchase sih dapat apa? Nampol apa itu? Aduh, orang tanda enggaknya kani kena itu. Amount itu nampol tera kani kena 8000 juta debit dulu, kredit dulu nampol kani kya 8000 juta kani kya. Atre itu sambo. Adine selesai narration kani kya. Narration lalu tanda ini coidin tanda mana kani sama ini. Coidin tanda mana copy dari dulu paste. Okay, apa Raman purchase the goods for cash rupees 7000 itre ulu. Apa, nama lalu transaction berimbo. Nama lalu itu, nama lalu adi mana ukan day. Panam vanno, alagil panam oyo. Ada ana adi itu jodih. Panam annal pay panatte debitiye nama. Dari cash account ini debitiye nama. Panam oyal, nama lalu cash account ini kreditiye jei. Anu berendat itre ulu sambo. Ini nama ke adi itu transaction lagi po. അടുത്ത ട്രാൻസാക്ഷൻ ഇതേ സംഭവത്തിൽ തന്നെയാണ് അടുത്ത ട്രാൻസാക്ഷൻ തന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് മറ്റേ അടുത്തൊരു പേജിലേക്ക് ആക്കി ചെയ്യാം അടുത്ത പേജിൽ ട്രാൻസാക്ഷൻ എന്താണെന്നുള്ളത് നോക്കാം ഇവിടെ വന്നിരിക്കുന്നത് സോൾഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ടു സെൽവം ഫോർ 9000 ഓൺ 6th ജനുവരി 6ാം തീയതിയാണ് ജനുവരി 6ാം തീയതിയാണ് പറഞ്ഞു ഇവിടെ വന്നിരിക്കുന്ന സാധനം വിൽക്കാൻ ഉണ്ടായിരിക്കുന്നത് പക്ഷേ ഇവിടെ മാത്രം ഒരു കുഴപ്പമുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണഗതിയിൽ പൈസ വന്നോ പോയോ എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടാവും ഈ ട്രാൻസാക്ഷനിൽ എന്താണ് പൈസ വന്നോന്നോ പോയെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല പൈസ വന്നെന്നോ പോയെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല നമുക്ക് എന്താ പറയുക സെൽവറ്റിന് നമ്മൾ സാധനം വിറ്റു 9000 രൂപയ്ക്കാണ് നമ്മൾ വിറ്റത് എന്നുള്ള ഒരു കാര്യം മാത്രമേ നമ്മളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ നമ്മൾ ഇതുപോലെ വരുന്ന ചോദ്യത്തിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ക്യാഷ് ട്രാൻസാക്ഷൻ ആണെന്നൊന്ന് സങ്കല്പിക്കുക ഇപ്പോൾ സോൾഡ് ഗുഡ്സ് ഓൺ ക്യാഷ് ആണെങ്കിൽ എന്താ വരേണ്ടത് പൈസയെ നമ്മൾ ഡെബിറ്റ് ചെയ്യും സെയിൽസിനെ ക്രെഡിറ്റ് ചെയ്യും നേരത്തെ ചെയ്തതാണല്ലോ അതുപോലെ തന്നെ ചെയ്യും പക്ഷെ ഇവിടെ എന്താണ് ക്യാഷ് വന്നിട്ടില്ല അപ്പോൾ ക്യാഷിന് പകരം ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ആയതുകൊണ്ട് ക്യാഷിന് പകരം പാർട്ടിയുടെ പേര് കാണിക്കുക പാർട്ടിയുടെ പേരെന്താ സെൽവം അപ്പോൾ സെൽവം അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ് സെൽവം അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ് ആണ് നമ്മൾ ഇവിടെ വരേണ്ടത് എന്നിട്ട് നരേഷൻ നിങ്ങൾ നരേഷൻ ഇപ്പോൾ ഞാൻ കൊടുക്കുന്നില്ല ഇനിയിപ്പോൾ നിങ്ങൾക്ക് ശീലമായില്ല ആ ചോദ്യം തന്നെ എടുത്ത് എഴുതുക എമൗണ്ട് എത്രയാണ് 9000 റുപ്പീസ് എന്നുള്ളത് കാണിക്കുക അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ മറ്റേ ട്രാൻസാക്ഷൻസ് ഇതിൻ്റെ ഉള്ളിൽ റെക്കോർഡ് ചെയ്യേണ്ടത് ഇപ്പോൾ ഞാൻ മൂന്ന് എക്സാമ്പിളേ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ചെയ്തിട്ടുള്ളൂ നിങ്ങൾ കൃത്യമായിട്ട് കാണുക ഇത് മനസ്സിലാക്കുക മൂന്ന് ട്രാൻസാക്ഷനെ ഞാൻ ചെയ്തിട്ടുള്ളൂ അടുത്ത വീഡിയോ അടുത്ത ചോദ്യം അടുത്ത വീഡിയോയിലായിട്ട് ഞാൻ വരാം